ആക്രമിച്ച കേസിൽ കേസിൽ വ്യക്തമാക്കി പോകാൻ പ്രോസിക്യൂഷന് അനുമതി നൽകി പ്രധാന സാക്ഷികളായ മഞ്ജു വാര്യരടക്കം വീണ്ടും വിസ്തരിക്കാനാണ് സുപ്രീംകോടതി അനുമതി നൽകിയത് പ്രോസിക്യൂഷന് സാക്ഷിവിസ്താരം തുടരാനും കോടതി നിർദ്ദേശം നൽകി മഞ്ജുവിനെ വിസ്തരിക്കുന്നതിൽ എതിർപ്പുന്നയിച്ച് ദിലീപ് നേരത്തെ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു ഇത് തള്ളിയ കോടതി വിസ്താരത്തിൽ ഇടപെടില്ലെന്നും വ്യക്തമാക്കി പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച സാക്ഷികളുടെ വിസ്താരം തുടരാം വിസ്താരം അടക്കമുള്ള നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ഒരു മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കുമെന്ന് സർക്കാർ സുപ്രീം സുപ്രീംകോടതി അറിയിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നത് മാർച്ച് ഇരുപത്തിനാലിലേക്ക് മാറ്റി പ്രധാന സാക്ഷികളെ വിസ്തരിക്കണമെന്നായിരുന്നു സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് എട്ടാം പ്രതി ദിലീപിന്റെ പങ്ക് തെളിയിക്കാൻ മഞ്ജു വാര്യരെ വീണ്ടും വിസ്തരിക്കേണ്ടതുണ്ടെന്നും സംസ്ഥാന സർക്കാർ കോടതി അറിയിച്ചിരുന്നു അതേസമയം കേസിലെ വിചാരണ പൂർത്തിയാക്കാൻ ആറുമാസം കൂടി വേണമെന്ന് വിചാരണ കോടതി ജഡ്ജി ഹണിയം വർഗീസ് ആവശ്യപ്പെട്ടിരുന്നു സുപ്രീം കോടതിക്ക് കൈമാറിയ റിപ്പോർട്ടിലാണ് ജനുവരി മുപ്പത്തിയൊന്നിനകം വിചാരണ പൂർത്തിയാക്കുന്നതിന് പരമാവധി ശ്രമം നടത്തിയതായി വിശദീകരിച്ചിരിക്കുന്നത് എന്നാൽ ബാലചന്ദ്രകുമാറിന്റെ വിചാരണ നീണ്ടുപോകുന്നതിനുൾപ്പെടെയുള്ള കാരണങ്ങളാൽ നിർദ്ദേശിച്ച സമയപരിധിക്കുള്ളിൽ വിചാരണ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കൈരളി ന്യൂസ് ദില്ലി